ശേഷേന്ദ്രഞ്ഞ വൈദികരെ സമർപ്പിതരെ മാതാപിതാക്കളെ സഹോദരി സഹോദരിമാരെ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളെ ഈ ഞായറാഴ്ച നമ്മളൊരു പുതിയ ആരാധന ക്രമവത്സരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ദൈവം നമ്മോട് കരുണ കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ആരാധന ക്രമവത്സരത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നാൽ ഇന്ന് വരെ ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മെ അനുവദിക്കുകയും ഒരു പുതിയ ആരാധന ക്രമവത്സരത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മെ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ നമുക്ക് കർത്താവിന് നന്ദി പറയാം ആരാധന ക്രമവത്സരം ആരംഭിക്കുന്നത് മംഗളവാർത്താ കാലത്തോടു കൂടിയാണ് സദ്വാർത്തകളാണ് ഈ ആഴ്ചകളിൽ നമ്മൾ കേൾക്കുന്നത് യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചും ഈശോയുടെ ജനനത്തെക്കുറിച്ചുമുള്ള സദ്വാർത്തകൾ അതുപോലെ തന്നെ ആ സദ്വാർത്തകൾ യാഥാർത്ഥ്യമാകുന്നതുമാണ് മംഗളവാർത്തക്കാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുന്നത് ഇന്ന് നാല് വായനകളാണ് നമ്മൾ ശ്രമിച്ചത് ഉൽപ്പത്തിയുടെ പുസ്തകം യെശയ്യായുടെ പുസ്തകം പൗലോസ്ലീഹ എഫേസ്യ സഭയ്ക്കെഴുതിയ ലേഖനം അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം 1 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത് സക്കറിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ഓർത്തു എന്നാണ് ദൈവത്തിൻ്റെ ഓർമ്മയാണ് സക്കറിയ അല്ലെങ്കിൽ സക്കറിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ് സക്കറിയ ദേവാലയത്തിലെ പുരോഹിതനാണ് പഴയ നിയമ പാരമ്പര്യത്തിലെ വിശുദ്ധ ഗ്രന്ഥ പാരമ്പര്യത്തിൽ നമ്മൾ കാണുക 24 ഗണങ്ങൾ പുരോഹിതന്മാരുണ്ട് ധാരാളം പുരോഹിതന്മാരുണ്ടായിരുന്നതുകൊണ്ട് ഓരോ ഗണത്തിനും നിശ്ചിതമായിട്ടുള്ള ആഴ്ചയാണ് ദേവാലയത്തിൽ ശുശ്രൂഷിക്കായിട്ടുണ്ടായിരുന്നത് അങ്ങനെ സക്കറിയായുടെ ഗണത്തിൽപ്പെട്ട പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ സക്കറിയായിക്ക് കുറി വീഴുകയാണ് വലിയ ഒരു അനുഗ്രഹമായിട്ട് കൃപയായിട്ടാണ് കാണപ്പെടുക ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുക അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ സാധിക്കുക ധൂപപീഠത്തിൽ ധൂപാർപ്പണം നടത്താനായിട്ട് സാധിക്കുക അങ്ങനെ വലിയ ഒരു കൃപ അനുഗ്രഹം സക്കറിയായിക്ക് ലഭിച്ചു സക്കറിയ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപപീഠത്തിൽ ധൂപാർപ്പണം നടത്തുന്ന വേളയിലാണ് ഗബ്രിയേൽ പ്രത്യക്ഷപ്പെടുക ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ശക്തി എന്നാണ് നമുക്കറിയാം തിരുവചനത്തെക്കുറിച്ച് പറയുക ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ജ്ഞാനം എന്നാണ് ഗബ്രിയേൽ സക്കറിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ സക്കറിയ അസ്വസ്ഥനാകുന്നു ഭയപ്പെടുന്നു മലാഖമാരുടെ സാന്നിധ്യമുണ്ടാകുമ്പോഴാണ് അസ്വസ്ഥതയുണ്ടാകുന്നത് ഭയം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇത് രണ്ടും സക്കറിയായ്ക്ക് അനുഭവപ്പെടുകയാണ് അസ്വസ്ഥതയുണ്ടാകുന്നു ഭയമുണ്ടാകുന്നു ദൈവം പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ മനുഷ്യൻ ശുദ്ധഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് എപ്പോഴും ഭയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഗബ്രിയേൽ മലാഖായിലൂടെ യഥാർത്ഥത്തിൽ
ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് സക്രിയായിക്കുണ്ടാവുക. സക്രിയായോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. ബൈബിൾ പണ്ഡിതന്മാര് പറയുക ഇപ്രകാരമാണ്, സക്രിയ യഥാർത്ഥത്തിൽ പ്രാർത്ഥിച്ചത് മിശിഹായ്ക്ക് വേണ്ടിയാണ്. മിശിഹായിലൂടെ സാധ്യമാകുന്ന രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ജെറുസലേം ദേവാലയത്തിലെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന സക്രിയ പ്രാർത്ഥിച്ചിരുന്നത്. മിശിഹായുടെ വരവിൻ്റെ ആദ്യത്തെ അടയാളമാണ് യോഹന്നാന്റെ ജനനം. ഭയപ്പെടേണ്ട, അതിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു എന്ന് സക്രിയ കേൾക്കുന്നതോടൊപ്പം തന്നെ നിന്റെ ഭാര്യ എലീശുവായിൽ ഒരു പുത്രൻ ജനിക്കും. ഈ സദ്വാർത്തയും സക്രിയ കേൾക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഓർമ്മ, ദൈവം ഓർത്തു എന്ന് പേരുള്ള സക്രിയ ഇത്തരത്തിലുള്ള ഒരു മംഗളവാർത്ത കേൾക്കുമ്പോൾ ആ മംഗളവാർത്ത വിശ്വസിക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ. അതിന് കാരണം ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതെ പോയതാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തില് 99 വയസ്സുള്ള അബ്രാഹത്തിൽ നിന്ന്, അതിനടുത്ത് പ്രായമുള്ള സാറായിൽ നിന്ന് ഇസഹാക്ക് ജനിച്ച കാര്യം, ഈ കാര്യം ജെറുസലേം ദേവാലയത്തിലെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന സക്രിയായുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഇസഹാക്കിൻ്റെ ജനനം, അതുപോലെ തന്നെ ഏസാവിൻ്റെയും യാക്കോബിൻ്റെയും ജനനം, യോസേഫിൻ്റെയും ബെഞ്ചമിൻ്റെയും ജനനമെല്ലാം ഓർത്തിരിക്കേണ്ടതായിരുന്നു. സാംസണിൻ്റെയും സാമുവലിൻ്റെയും ജനനം, ഇതെല്ലാം ഓർത്തിരിക്കാനായിട്ട് കടപ്പെട്ടവനായിരുന്നു പുരോഹിതൻ. എന്നാൽ സക്രിയ ദൈവത്തെ ഓർക്കുന്നില്ല, ദൈവം ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നില്ല. അതുപോലെ തന്നെ ഇസ്രായേല് ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് ഇസ്രായേലിൻ്റെ കരുത്തുകൊണ്ടല്ല, ചെങ്കടൽ വിഭജിക്കപ്പെടുന്നത് മരുഭൂമിയിലൂടെ ഇസ്രായേൽ യാത്ര ചെയ്തത് ജെറിക്കോ മതിൽ തകർന്നു വീണ് വാഗ്ദത്ത ഭൂമിയിലേക്ക് ഇസ്രായേൽ പ്രവേശിച്ചതൊന്നും ഇസ്രായേലിൻ്റെ കൈക്കരുത്തല്ലായിരുന്നു, ദൈവത്തിൻ്റെ കരുത്തായിരുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങൾ, നമ്മൾ നിറവേറ്റിയ കാര്യങ്ങളല്ല, നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളാണ്, പാസീവ് വോയിസിലാണ്, നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങൾ, ദൈവം ചെയ്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 25 വചനം, ഈശോ ചെയ്ത മറ്റനേകം കാര്യങ്ങളുണ്ട്, അതെല്ലാം എഴുതപ്പെടുകയാണെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് ഈ ലോകം മതിയാകാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ദൈവം ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ സക്കറിയ അവിശ്വാസിയായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സക്രിയായിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. പൗലോസിക പറയുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചതുകൊണ്ട് സംസാരിക്കുന്നുവെന്ന്. അവിശ്വാസിയായതുകൊണ്ട് സക്രിയായിക്ക് സംസാരിക്കാൻ പറ്റാതെ വരികയാണ്, മൗനം ആചരിക്കേണ്ടതായിട്ട് വരികയാണ്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് കത്തോലിക്കാ സഭ കണ്ട ഏറ്റവും വലിയ ബൈബിൾ പണ്ഡിതരിൽ ഒരാളായ
കാർഡിനൽ മരിയ മത്തീനി പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് കുരിശിൻ ചുവട്ടിൽ നിൽക്കാനായിട്ട് സാധിച്ചതിന് കാരണം അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നത് കൊണ്ടാണ് തൻ്റെ ഏകപുത്രൻ കുരിശിൽ മരിക്കുമ്പോഴും ശക്തയായിട്ട് ധീരയായിട്ട് മറിയം കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നതിന് കാരണം അവൾക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരുന്നു എന്നാണ് ജെറുസലേം ദേവാലയത്തിലെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത സഖറിയായിക്ക് ഈ ഓർമ്മ ഇല്ലാതായിപ്പോയി ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയില്ലായ്മ അതാണ് അവിശ്വാസത്തിലേക്കും മൗനത്തിലേക്കും അതുപോലെ തന്നെ ആശീർവദിക്കേണ്ട കരങ്ങൾ വെറും ആംഗ്യമായിട്ട് മാറുകയാണ് സഖറിയായിക്ക് ആശീർവദിക്കാൻ സാധിക്കാതെ വരികയാണ് അനുഗ്രഹിക്കാൻ സാധിക്കാതെ വരികയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പാപമോചനം നൽകുക എന്ന് തന്നെയാണ് നല്ലത് പറയുക എന്നാണ് സ്പീക്കിംഗ് ഗുഡ് ബേനേ ധീരെ ആശീർവദിക്കുക എന്ന് പറഞ്ഞാൽ നല്ലത് പറയുക എന്നാണ് അത് പറയാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് ആശീർവദിക്കാനായിട്ട് സാധിക്കാതെ വരികയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയിരുത്താം വളരെ പ്രത്യേകമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാനായിട്ട് സാധിക്കണം സഖറിയായെ പോലെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ലാതെ ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയില്ലാതെയാണോ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് സിറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിലെ ധൂപാർപ്പണം വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് അനേകം പുരോഹിതരുടെയിൽ നിന്ന് വളരെ അപൂർവമായിട്ട് കുറിയിട്ട് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് സഖറിയായിക്ക് ലഭിച്ചതെങ്കിൽ സിറോ മലബാർ സഭയുടെ ആരാധനക്രമം പരികരണം ചെയ്യുന്ന ഒരു വൈദികന് ഈ ശുശ്രൂഷ എല്ലാ ദിവസവും ചെയ്യാനുള്ള അവസരമുണ്ട് എന്ന് നമ്മൾ മറക്കരുത് ധൂപം പാപപരിഹാര ബലിയാണ് ഈ ധൂപമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതും അതുപോലെ തന്നെ പാപമോചനത്തിന് കാരണമാകുന്നത് സിറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിലെ ധൂപാർപ്പണ ശുശ്രൂഷാവേളകളിലുള്ള പ്രാർത്ഥന ഇത് അങ്ങേക്ക് പ്രസാദകരമായി തീരട്ടെ ഇത് ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ എന്ന് യഥാർത്ഥത്തില് നസ്രായന ഈശോയുടെ സാന്നിധ്യമാണ് നസ്രായന ഈശോയുടെ ബലിയുടെ സാന്നിധ്യമാണ് ഈ ധൂപം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് നമുക്ക് നമ്മുടെ ശുശ്രൂഷകൾ അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇല്ലെങ്കിൽ ദൈവം പുരോഹിതനിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിന്നു കൊടുക്കുവാനായിട്ട് പുരോഹിതർക്ക് സാധിക്കണം സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രലേഖനത്തിൽ സഭ വിശുദ്ധ കുർബാനയിൽ നിന്ന് ചാക്രലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധനായ പാപ്പ പറഞ്ഞു വെച്ചു പുരോഹിതൻ തൻ്റെ നാവ് തൻ്റെ സ്വരം ഈശോയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് തന്നെ തന്നെ നൽകുകയാണ് ചെയ്യുന്നത് ഈശോയാണ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നത് ഒരു പുരോഹിതനേ ഉള്ളൂ നസ്രായനായ ഈശോ മാത്രം ആ നസ്രായനായ ഈശോയുടെ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ നമ്മളിലൂടെ നിത്യപുരോഹിതനായ ഈശോയുടെ ദാസരായ നമ്മളിലൂടെ തുടരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അവിശ്വാസിയായിട്ട് തുടരാതെ വിശ്വസിച്ച് സംസാരിക്കുന്നവരാകണം വചനം പ്രഘോഷിക്കുന്നവരാകണം വചനത്തെക്കുറിച്ചുള്ള വചനം കൂടുതലായിട്ട് മനസ്സിലാക്കി അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി അത് പ്രഘോഷിക്കുന്നവരാകുവാനായിട്ട് അത് ജീവിക്കുന്നവരാകുവാനായിട്ടെല്ലാം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ സഭയിലെ ഓരോ അംഗവും
പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ മറക്കരുത്. രാജകീയ പൗരോഹിത്യം അതുപോലെ തന്നെ ശുശ്രൂഷ പൗരോഹിത്യം. ഈ രാജകീയ പൗരോഹിത്യത്തിലും ഈ ഈശോയുടെ ശുശ്രൂഷ തുടരണം. ഈശോ ഓരോ ക്രിസ്ത്യാനിയിലൂടെയും ഓരോ സഭാംഗത്തിലൂടെയും തൻ്റെ ശുശ്രൂഷ വചന ശുശ്രൂഷ തുടരാനായിട്ട്, അതുപോലെ തന്നെ സ്നേഹ ശുശ്രൂഷ തുടരാനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഓരോ വിശ്വാസിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ മംഗളവാർത്ത കാലത്തിൻ്റെ ചൈതന്യം നമുക്ക് സൂക്ഷിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഒരു തിരുവചനം കൂടെ നമുക്ക് ധ്യാനിക്കാം. എലീശുവ പറയുന്ന കാര്യമാണ്, മനുഷ്യരുടെ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാനായിട്ട് കർത്താവ് എന്നെ കടാക്ഷിച്ച് ഇത് ചെയ്തു തന്നിരിക്കുന്നു. മനുഷ്യരുടെ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാനായിട്ട് കർത്താവ് എന്നെ കടാക്ഷിച്ച് ഇത് ചെയ്തു തന്നിരിക്കുന്നു. ഈ വചനം ഉൽപ്പത്തി പുസ്തകം 30:23 വചനത്തില് യാക്കോബിൻ്റെ ഭാര്യയായ റാഹേല് പറഞ്ഞതാണ്. ഉൽപ്പത്തി പുസ്തകം 30:22 വചനങ്ങൾ, ദൈവം റാഹേലിനെ സ്മരിച്ചു. സഖറിയ എന്ന വാക്കിവിടെ ആവർത്തിക്കപ്പെടുകയാണ്. ദൈവം റാഹേലിനെ ഓർത്തു, അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. റാഹേലിൻ്റെ ഒരു ആവർത്തനം എലീശുവയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു, മനുഷ്യരുടെ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് ഇത് ചെയ്തു തന്നിരിക്കുന്നു. ദൈവം ഓർക്കുമ്പോഴാണ് കടാക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ കടാക്ഷത്തിലൂടെയാണ് മനുഷ്യരുടെ അപമാനം നീക്കം ചെയ്യപ്പെടുക. സർവമലബാർ സഭയുടെ ആരാധന ക്രമത്തിൽ എല്ലാ ദിവസവും അനേക പ്രാവശ്യം നമ്മൾ കേൾക്കുന്നതാണ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ എന്ന്. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ എന്ന്. ദൈവം തൻ്റെ സ്വഭാവം കാണിക്കുകയാണ് കടാക്ഷിക്കുമ്പോൾ, അനുഗ്രഹിക്കുമ്പോൾ, കരുണ കാണിക്കുമ്പോൾ. അതിനുള്ള സഭയുടെ മറുപടിയാണ് നിരന്തരമായിട്ടുള്ള സ്തുതി, ബഹുമാനം, ആരാധന, കൃതജ്ഞത എന്നുള്ളത്. ദൈവത്തിൻ്റെ പേരാണ് കരുണ എന്നുള്ളത്. യോഹന്നാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദൈവം കരുണ കാണിക്കുന്നുവെന്നാണ്, ദൈവം കൃപ ചെയ്യുന്നുവെന്നാണ്. അപ്പോൾ ദൈവം നിരന്തരമായിട്ട് അനുസ്യൂതം, അനവരതം കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. മണവാളനായ ദൈവത്തോടുള്ള മണവാട്ടിയായ സഭയുടെ നിരന്തരമായിട്ടുള്ള ഒരു മറുപടിയാണ് അനവരതമുള്ള സ്തുതി, ബഹുമാനം, ആരാധന, കൃതജ്ഞത, മഹത്വം എന്നുള്ളത്. ഈ കാര്യങ്ങൾ കൂടി ഈ മംഗളവാർത്തക്കാലത്ത് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. ദൈവം കരുണ കാണിക്കുന്നവനാണ്. ദൈവം നമ്മുടെ പാപങ്ങളുടെ പേരിൽ ശിക്ഷിക്കുന്നവനല്ല, ദൈവം രക്ഷിക്കുന്നവനാണ്. ദൈവം നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നവനാണ്. നമ്മുടെ മാത്രമല്ല, എല്ലാവരുടെയും പാപമോചനമാണ് നസ്രായനായ ഈശോ. അതാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുചേരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ബലിയിലൂടെ കർത്താവ് ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ ബലിയിൽ നമുക്ക് സജീവമായിട്ട് പങ്കുചേരുകയും ചെയ്യാം.